എല്ലാവർക്കും നമസ്കാരം. ആദിമ ഇന്ത്യക്കാർ ആരാണ് എന്ന കാര്യമാണ് നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹോമോസാപ്പിയൻ എന്ന ആധുനിക മനുഷ്യൻ ആഫ്രിക്കയിൽ നിന്നാണ് പുറത്തോട്ട് വന്നത് എന്ന കാര്യം എല്ലാ പഠനങ്ങളും ഇന്ന് ശരിവയ്ക്കുന്നുണ്ട്. ആഫ്രിക്കയിൽ നിന്നും പുറത്തോട്ട് വന്ന ആ ആളുകൾ 70,000 കൊല്ലം മുമ്പ് പുറപ്പെട്ട ഒരു ബാച്ചിൽപ്പെട്ടവരായിരുന്നു. ആ ഒരു ബാച്ചിൽപ്പെട്ടവരാണ് ലോകം മുഴുവൻ പരന്ന് പെറ്റുപെരുകി ഇന്ന് ഭൂമിക്ക് ഒരു ഭാരമായി തീർന്നവർ എന്നും ഈ പഠനങ്ങൾ പറയുന്നുണ്ട്. ഈ മഹത്തായ കുടിയേറ്റത്തെ ഔട്ട് ഓഫ് ആഫ്രിക്ക എന്നാണ് പറയുന്നത്. OOA ഇപ്പറഞ്ഞത് ഒരു കഥയായിരുന്നെങ്കിൽ ഒരു ചോദ്യവുമില്ല. നിയമത്തിലോ, അതായത് പുതിയ നിയമത്തിലോ, തോറയിലോ, ഖുറാനിലോ ആണ് ഇത് പറഞ്ഞിരുന്നതെങ്കിൽ തർക്കമേ ഇല്ല. ഇനി ഹിന്ദു പുരാണങ്ങളിലാണെങ്കിലോ ഒരു സംശയവും വേണ്ട. പക്ഷേ ഇത്തരം പഠനങ്ങൾ നടത്തുന്നത് മതം പറഞ്ഞു തന്ന കഥകളിൽ ഇത്തിരി സംശയം ഉള്ളവരാണ്. ഈ നാട്ടിൽ സംശയിക്കുന്നവരുടെ ഒരു ലോകമുണ്ട്, പരിശോധിക്കുന്നവരുടെ ഒരു ലോകമുണ്ട്, ചിന്തിക്കുന്നവരുടെ, അനുമാനിക്കുന്നവരുടെ, സൈദ്ധാന്തികരുടെ ഒരു ലോകം. ആ ലോകത്ത് വെറുതെ കഥ പറഞ്ഞാൽ പോരാ, തെളിവ് കൊടുക്കണം. ആഫ്രിക്കയിൽ നിന്ന് പുറപ്പെട്ട ഒരു മനുഷ്യക്കൂട്ടമാണ് ഇന്ന് ആഫ്രിക്കയ്ക്ക് പുറത്ത് കാണുന്ന കോടിക്കണക്കിന് മനുഷ്യർ എന്ന് പറഞ്ഞാൽ അതിന് തെളിവ് വേണം. തെളിവ് ആരാണ് തരുന്നത്? ഒന്നാമതായി ജനിതകശാസ്ത്രം നമുക്ക് തെളിവ് തരും. രണ്ടാമതായി പുരാവസ്തുശാസ്ത്രം തെളിവ് തരുന്നു. മൂന്നാമതായി ഭൂവൈജ്ഞാനിക ശാസ്ത്രം തെളിവ് വരുന്നു. അവയുടെ ഉപശാഖാ ശാസ്ത്രങ്ങളും ഇതൊക്കെ ശരിവെക്കുന്നു. ഈ പറഞ്ഞ ശാസ്ത്രങ്ങളൊക്കെ ഔട്ട് ഓഫ് ആഫ്രിക്ക എന്ന കഥയ്ക്ക് തെളിവായി നിൽക്കുന്നത് കൊണ്ടാണ് ആധുനിക മനുഷ്യൻ ആഫ്രിക്ക വിട്ടവരാണ് എന്ന് പറയുന്നത്. ഔട്ട് ഓഫ് ആഫ്രിക്ക, 70,000 വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്ക വിട്ടവർ. എന്താണ് ഇക്കാര്യത്തിൽ ഈ ജനിതകശാസ്ത്രം തരുന്ന തെളിവുകൾ? അതൊന്ന് പരിശോധിക്കുക തന്നെ വേണം. ഇന്ന് ആഫ്രിക്കയ്ക്ക് പുറത്ത് ജീവിച്ചിരിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരെല്ലാം L3 എന്ന ഹാപ്ലോ ഗ്രൂപ്പിൽപ്പെട്ടവരാണ് എന്നാണ് ജനിതകശാസ്ത്രം പറയുന്നത്. ആഫ്രിക്കയ്ക്ക് പുറത്തുള്ള മനുഷ്യരുടെ ജനിതകം പരിശോധിച്ചൊക്കെ കണ്ടുപിടിച്ച കാര്യമാണിത്. കവിടയും ഓലയും ഉപയോഗിച്ചിട്ടേയില്ല. ആഫ്രിക്കയ്ക്ക് പുറത്ത് 700 കോടി മനുഷ്യരുണ്ട് എന്ന് നമ്മൾ കരുതുക. അവരിലൊക്കെ L3 എന്ന MTDNA ഹാപ്ലോ ഗ്രൂപ്പിൻ്റെ അംശം ഉണ്ടായിരിക്കും. അതിന് ഒരു 70,000 വർഷത്തെ പഴക്കവും ഉണ്ടായിരിക്കും. എന്നാൽ ആഫ്രിക്കയിൽ മുമ്പേ ഉള്ള മനുഷ്യരിൽ L3 പഴക്കമുള്ള ഹാപ്ലോ ഗ്രൂപ്പുകൾ നമുക്ക് കാണാം. L0, L1, L1A, L1C എന്നിങ്ങനെ 70,000 വർഷത്തേക്കാൾ പഴക്കമുള്ള പല ഹാപ്ലോ ഗ്രൂപ്പുകൾ. എന്താണ് L3? എന്താണ് ഹാപ്ലോ ഗ്രൂപ്പ്? മനുഷ്യ ജീനോം നമ്മൾ കീറി മുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലാക്കിയ ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ജാതകമെല്ലാം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് തലയിലല്ല. തലയിലെഴുത്ത് എന്ന് കാരണവന്മാർ പറയുന്നത് ശരിയേയല്ല. ശരിക്കും അങ്ങനെ ഒരു എഴുത്തുണ്ടെങ്കിൽ അത് നമ്മുടെ കോശത്തിനുള്ളിലാണ്, സെല്ലിൻ്റെ ഉള്ളിൽ. നമ്മുടെ ശരീരത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റാണ് ഒരു സെൽ അല്ലെങ്കിൽ കോശം. ഒരൊറ്റ കോശമായിട്ടാണ് ഒരു ഭ്രൂണം ജനിക്കുന്നത്. സൈഗോട്ട് എന്ന് പറയുന്നത് ഈ കോശത്തെയാണ്. ആ ഭ്രൂണം ഇരട്ടി ചിരട്ടിച്ചാണ് ഒരു വലിയ ശരീരമായി വലുതായി വളരുന്നത്. അങ്ങനെ വളർന്ന് പുഷ്ടിപ്പെട്ട ഒരു മനുഷ്യ ശരീരത്തിൽ ചുരുങ്ങിയത് 37.2 ട്രില്യൺ കോശങ്ങളുണ്ട് എന്നാണ് കണക്ക്. പ്രപഞ്ചത്തിനൊരു കേന്ദ്രമില്ല എന്ന് നമുക്കറിയാം. പക്ഷേ സൗരയൂഥത്തിനൊരു കേന്ദ്രമുണ്ട്. ഇന്ത്യക്കും തൽക്കാലം ഒരു കേന്ദ്രമുണ്ട്. എല്ലാ കമ്പനികൾക്കും ഒരു ഹെഡ് ഓഫീസുണ്ട്. അതുപോലെ നമ്മൾ പറഞ്ഞ ഈ ഏക ഭ്രൂണ കോശത്തിനും ഒരു കേന്ദ്രമുണ്ട്. ആ കേന്ദ്രത്തിനുള്ളിൽ 23 ജോഡി ക്രോമസോമുകളും ഉണ്ട്. ഈ 23 ജോഡി എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ ഇണചേരുന്ന സ്ത്രീ പുരുഷന്മാരിൽ നിന്ന് വരുന്നു എന്ന് പറയാം. തൽക്കാലം അവരെ നമ്മൾ അച്ഛനമ്മമാർ എന്ന് വിളിക്കുന്നു. അച്ഛനും അമ്മയ്ക്കും അവരുടെ കോശത്തിൽ ആക്ച്വലി 46 ക്രോമസോം വീതമുണ്ട്. അതിൽ നിന്നും അച്ഛൻ ഒരു കുട്ടിക്ക് 23 ക്രോമസോം കൊടുക്കുന്നു, അമ്മയും 23 എണ്ണം കൊടുക്കുന്നു. അപ്പോൾ കുട്ടിക്ക് 46 ക്രോമസോമായി, അതായത് 23 ജോഡി. അച്ഛനും അമ്മയ്ക്കും 46 എണ്ണം ഉണ്ടായിരുന്നിട്ടും അവർ അതിൽ നിന്ന് 23 മാത്രമേ മക്കൾക്ക് കൊടുക്കുന്നുള്ളൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം.
മാതാപിതാക്കൾ അവരുടെ എല്ലായിടത്ത് മക്കൾക്ക് കൊടുക്കരുത് എന്നാണ് ജനിതകം പറയുന്നത്. ചെവിയുള്ളവർക്ക് കേൾക്കാം, കേട്ടാൽ രക്ഷപ്പെടാം. പറഞ്ഞു വന്നത് ഇതാണ്. ഒരു അമ്മ, ആ അമ്മയ്ക്ക് മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ 48 എണ്ണം ക്രോമസോമുകളെ തോതിയ പോലെ കലർത്തി വെരുകി അതിൽ നിന്ന് 23 എണ്ണം മാത്രം കുട്ടിക്ക് കൊടുക്കുന്നു. അച്ഛനും 23 എണ്ണം മാത്രം കൊടുക്കുന്നു. അപ്പോൾ കുട്ടിയുടെ കോശത്തിൽ 23 ക്രോമസോമുകളുടെ ജോഡിയായി, ശരിയല്ലേ? ഓരോ ജോഡിയിലെയും 2 ക്രോമസോമുകളും ഏകദേശം ഒരുപോലെ ഇരിക്കും. ചെറിയ ഒരു വ്യത്യാസമുണ്ട്, സില്ലി 0.1% വ്യത്യാസം. അത് സില്ലിയാണെന്ന് നമ്മൾ കരുതും. നമ്മൾ രണ്ടു പേർ തമ്മിലുള്ള ജിനോം വ്യത്യാസവും 0.1% തന്നെയാണ്. അത് എത്ര വരും ഒരു പ്രായപൂർത്തിയായ മനുഷ്യനിൽ? മൊത്തം കോശങ്ങളെടുത്ത് പരിശോധിച്ചാൽ സൂക്ഷ്മതലത്തിൽ 30 ലക്ഷം വ്യത്യാസങ്ങൾ രണ്ട് വ്യക്തികൾ തമ്മിലുണ്ട്. അതെവിടെ നിന്നാണ് വരുന്നത്? 23 ക്രോമസോം ജോഡിക്കും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ഒരു വ്യക്തിയുടെ ഓരോ പ്രകൃതങ്ങളും നിർണയിക്കുന്നത് ആ ജോഡികളാകുന്നു. ഉദാഹരണമായി, ക്രോമസോം നമ്പർ 16 തൊലിയുടെ കളർ നിർണ്ണയിക്കുന്നത്. സെക്സുമായി ബന്ധപ്പെട്ട ക്രോമസോം ജോഡിയുടെ നമ്പർ 23 23-ാമത്തെ ലാസ്റ്റ്. കാരണം ആ ക്രോമസോമാണ് ഒരു കുട്ടിയുടെ സെക്സ് നിശ്ചയിക്കുന്നത്. ഇതിനെ സെക്സ് ക്രോമസോം എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ്. അതിലെ ജോഡി XX ആണെങ്കിൽ, ആ രണ്ട് ക്രോമസോമുകൾ XX ആണെങ്കിൽ ആ കുട്ടി ഒരു പെൺകുട്ടിയായി വളരും. അതിലെ ജോഡി XY ആണെങ്കിൽ ആ കുട്ടി ആൺകുട്ടിയാകും. ഇണചേരുന്ന സ്ത്രീ പുരുഷന്മാർ അറിയാതെ നടക്കുന്ന ഒരു സംഭവമാകുന്നു ഇത്. 23-ാമത്തെ ക്രോമസോം ജോഡി ഉണ്ടാകാൻ അമ്മയിൽ നിന്നൊരു ക്രോമസോം വേണം, അച്ഛനിൽ നിന്നും ഒരെണ്ണം വേണം. അമ്മയുടെ 23-ാമത്തെ ക്രോമസോം ജോഡിയിൽ 2X മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അച്ഛനിൽ XX ഉണ്ടാകും, YY ഉണ്ടാകും. ഇത് 4 മിക്സ് ചെയ്ത് 2 മാത്രം കുട്ടിക്ക് കിട്ടും. കുട്ടിക്ക് കിട്ടുന്നത് XY ആണെങ്കിൽ ആ കുട്ടി ആണ്. കുട്ടിക്ക് കിട്ടുന്നത് XX ആണെങ്കിൽ കുട്ടി പെണ്ണ്. ഇത് അന്ധവും ബധിരവും മുൻകൂട്ടി നിശ്ചയിക്കാത്തതും ആരെങ്കിലും വിചാരിച്ചാൽ നടക്കാത്തതുമായ ഒരു സെലക്ഷനാകുന്നു. ഉരുളി കമിഴ്ത്തി ആൺകുട്ടി ഉണ്ടാക്കാൻ നോക്കുന്നവർക്കും കുടിച്ച് ബോധം കെട്ട് ഭാര്യയെ പ്രാപിക്കുന്നവർക്കും ആൺകുട്ടി പിറക്കാനുള്ള സാധ്യത തുല്യമാകുന്നു. ആൺകുട്ടിയിലെ വൈ ഘടകം അച്ഛനിൽ നിന്ന് മാത്രം കിട്ടുന്നതാണ്. അച്ഛനിൽ നിന്ന് മാത്രമേ കിട്ടൂ. അച്ഛന് അച്ഛൻ്റെ അച്ഛനിൽ നിന്നും അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛനിൽ നിന്നും, അങ്ങനെയാണ് അതിൻ്റെ ഒരു പോക്ക്. അപ്പോൾ ഒരു കുട്ടിയുടെ ആദ്യത്തെ അച്ഛനിൽ എത്താൻ വൈ വഴി പോയാൽ മതി എന്ന് വന്നു. കോശത്തിനൊരു കേന്ദ്രമുണ്ടെന്ന് നമ്മൾ പറയുകയുണ്ടായി. ആ കേന്ദ്രത്തിന് പുറത്തും പ്രധാനപ്പെട്ട ഒരു സാധനമുണ്ട്. അതിൻ്റെ പേര് MTDNA എന്നാണ്. മൈറ്റോകോൺഡ്രിയ എന്നും പറയും. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഇതെല്ലാവരിലുമുണ്ട്. പക്ഷേ ഇത് അമ്മയിൽ നിന്ന് മാത്രം കുട്ടിക്ക് കിട്ടുന്നതാണ്. അച്ഛൻ്റെ കോശത്തിലും ഈ MTDNA ഉണ്ട്. പക്ഷേ പുള്ളി അത് കുട്ടിക്ക് കൊടുക്കുന്നില്ല. ഒരച്ഛൻ അയാൾക്കുള്ളതെല്ലാം മക്കൾക്ക് കൊടുക്കരുത് എന്ന് വീണ്ടും വീണ്ടും ജനിതകം നമ്മളോട് പറയുന്നു. ക്രോമസോമുകൾ 23 വീതം അച്ഛനും അമ്മയും ഒരുമിച്ച് കുട്ടിക്ക് കൊടുക്കുന്നു. എന്നാൽ MTDNA അമ്മയിൽ നിന്നും മാത്രമേ കുട്ടിക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഒരു കുട്ടിയുടെ ആദ്യത്തെ അമ്മയിലെത്താൻ MTDNA വഴി പോയാൽ മതിയല്ലോ. കാര്യങ്ങൾ വളരെ ഈസിയാണ് എന്ന് തോന്നും, പക്ഷേ അത്ര ഈസിയല്ല. 70,000 വർഷം മുമ്പുള്ള ഒരമ്മ കൊടുത്ത MTDNA അതേപോലെയല്ല ഇന്ന് ഒരാളിലുള്ളത്. അതുപോലെ 70,000 വർഷം മുമ്പ് ഒരച്ഛൻ കൊടുത്ത വൈ ക്രോമസോം അല്ല ഇന്നുള്ള ഒരു പുരുഷനിലുള്ളത്. അതിൽ കാലക്രമേണ ചില ഉൾപരിവർത്തനങ്ങൾ വന്ന് വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഉൾപരിവർത്തനങ്ങളെയാണ് മ്യൂട്ടേഷനുകൾ എന്ന് വിളിക്കുന്നത്. ഒരു ജീവിയിലുണ്ടാകുന്ന ഈ മാറ്റങ്ങൾ ആ ജീവിക്ക് ഒരു പ്രദേശത്ത് ജീവിക്കാൻ കൂടുതൽ ഗുണം ചെയ്താൽ ആ മാറ്റം സെലക്ട് ചെയ്യപ്പെടും. ആ മാറ്റം വന്ന ജീവി പിന്നെ പുതിയ ഒരു ജൈവ പരമ്പരയായി തന്നെ മാറിയേക്കാം. ഉദാഹരണമായി, ഒരു പാറമേൽ 100,000 വെളുത്ത പുഴുക്കൾ വർഷങ്ങളായി പാർക്കുന്നുണ്ട് എന്ന് കരുതുക. ആ 100,000 വെളുത്ത പുഴുക്കൾക്ക് 100,000 വെളുത്ത പുഴുക്കൾ ജനിക്കുന്നു എന്ന് കരുതുക. അങ്ങനെ കുറേ തലമുറ ആവർത്തിക്കുന്നു.
കുറേ തവണ കഴിയുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു തവണ ആ 100,000 പുഴുക്കുഞ്ഞുങ്ങളിൽ 100 എണ്ണത്തിനെങ്കിലും അവയുടെ കളറിൽ ചെറിയ മാറ്റം വരാം. ഈ പുഴുക്കൾക്ക് വന്ന മാറ്റം, ഈ പുഴുക്കുഞ്ഞുങ്ങൾക്ക് വന്ന മാറ്റം ഇരുണ്ട കളറാണെന്ന് വയ്ക്കുക. അതായത് 100,000 വെളുത്ത പുഴുക്കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ 100 എണ്ണത്തിന് ഇരുണ്ട കളർ, ഇരുണ്ട കളറുള്ള പുഴുക്കൾ. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നറിയാൻ നമ്മളൊരു SSLC സർട്ടിഫിക്കറ്റിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുക്കുക. എന്നിട്ട് ആ കോപ്പി ഫോട്ടോസ്റ്റാറ്റ് മെഷീനിലിട്ട് അടുത്ത കോപ്പി എടുക്കുക. എന്നിട്ട് ആ കോപ്പിയിൽ നിന്നും അടുത്ത കോപ്പി എടുക്കുക. അങ്ങനെ 100 തവണ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് 1-ാമത്തെയും 100-ാമത്തെയും തമ്മിലുള്ള വ്യത്യാസം നോക്കുക. 1-ഉം 2-ഉം കോപ്പികൾ തമ്മിൽ വ്യത്യാസം കാണില്ല. അതുപോലെ 99-ഉം 100-ഉം തമ്മിലും വലിയ വ്യത്യാസം കാണില്ല. പക്ഷേ 1-ഉം 100-ഉം തമ്മിൽ നല്ല വ്യത്യാസം കാണും. അതുപോലെ കറുത്ത പാറയിൽ താമസിക്കുന്ന വെളുത്ത പുഴുക്കൾ കുറേ തലമുറ കോപ്പിയെടുത്തപ്പോൾ 1 തവണ അതിൽ 100 എണ്ണം ഇരുണ്ട കളറിൽ വന്നു. അങ്ങനെ വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഈ പുഴുക്കളെ ഭക്ഷണമാക്കാൻ വരുന്ന ഇരപിടിയൻ പക്ഷികളുണ്ട്. അതാണല്ലോ അവരുടെ ഫുഡ്. ആ ഇരപിടിയൻ പക്ഷികളുടെ കണ്ണിൽപ്പെടുന്നത് വെളുത്തവയാണ്. ഇരുണ്ട പുഴുക്കൾ പാറയുടെ കളറിലായതിനാൽ അവയെ പക്ഷികൾക്ക് തിരിച്ചറിയാനാകുന്നില്ല. സോ അവ രക്ഷപ്പെടുന്നു. വെളുത്ത പുഴുക്കളെ ഇരപിടിയന്മാർ പരമാവധി അകത്താക്കുന്നു. 100,000 പുഴുക്കളിൽ ഇനി ബാക്കി 500 പുഴുക്കൾ മാത്രമേ ഉള്ളൂ. ബാക്കി മുഴുവനും പക്ഷികൾ തിന്നുകഴിഞ്ഞു. ആ 500 പുഴുക്കൾക്ക് വീണ്ടും അടുത്ത തലമുറ ജനിക്കുന്നു. 500 വെളുത്ത പുഴുക്കൾ. 100 കറുത്ത പുഴുക്കളെ പക്ഷികൾ കണ്ടില്ലല്ലോ. അതിനാൽ അവയ്ക്കും 100 കറുത്ത പുഴുക്കൾ ജനിക്കുന്നു. വീണ്ടും ഇരപിടിയന്മാർ വരുന്നു. കഥ ആവർത്തിക്കുന്നു. ഇത്തവണ വേട്ട കഴിഞ്ഞപ്പോൾ 50 വെളുത്ത പുഴുക്കൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്നാൽ 100 കറുത്ത പുഴുക്കൾ ദീർഘായസോടെ അവിടെ തന്നെയുണ്ട്. ഇത് തലമുറകൾ ആവർത്തിക്കുമ്പോൾ കറുത്ത പുഴുക്കളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടാകുന്നു. വെളുത്ത പുഴുക്കളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്നു, അല്ലെങ്കിൽ അവ വംശനാശം സംഭവിച്ചു പോകുന്നു. ഈ സമയത്താണ് നമ്മളിലെ ഗവേഷകൻ കറുത്ത പുഴുക്കൾ എവിടെ നിന്നുണ്ടായി എന്ന് അന്വേഷിക്കുന്നത്. അയാൾ തീർച്ചയായും ചെയ്യുക, ആ പുഴുക്കളുടെ MTDNA വഴി പിറകോട്ട് സഞ്ചരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ Y-ക്രോമസോം വഴി പിറകോട്ട് സഞ്ചരിക്കുകയായിരിക്കും. അയാൾ തീർച്ചയായും നമ്മൾ പറഞ്ഞ കഥ കണ്ടെത്തും. ഒരു പക്ഷേ അയാൾ ഇങ്ങനെ അത് രേഖപ്പെടുത്തിയേക്കാം. ഇന്ന് കാണുന്ന കറുത്ത പുഴുക്കൾ പണ്ട് വെളുത്ത പുഴുക്കൾ തന്നെയായിരുന്നു. കുറേ തലമുറകൾക്ക് മുമ്പ് ആ വെളുത്ത പുഴുക്കളിൽ മ്യൂട്ടേഷൻ സംഭവിച്ച് 100 എണ്ണം കറുത്തതായി. ആ 100 കറുത്ത പുഴുക്കളുടെ സന്തതി പരമ്പരകളാണ് ഇന്നീ കാണുന്ന കോടിക്കണക്കിന് കറുത്ത പുഴുക്കൾ. ഈ കഥയിലൂടെ നമ്മൾ മ്യൂട്ടേഷൻ അഥവാ ഉൾപരിവർത്തനങ്ങൾ അഥവാ ജീവിയുടെ രൂപത്തിനും ഭാവത്തിനും വരുന്ന ചേഞ്ച് എന്താണ് എന്ന് പറയാനാണ് ശ്രമിച്ചത്. അതുപോലെ എങ്ങനെയാണ് പ്രകൃതിയിൽ ഒരു മ്യൂട്ടേഷൻ സെലക്ട് ചെയ്യപ്പെടുന്നത് എന്നും നമ്മളിവിടെ പറഞ്ഞു. നാച്ചുറൽ സെലക്ഷൻ. നാച്ചുറൽ സെലക്ഷൻ എന്ന വാക്ക് വളരെ പോപ്പുലറാണ് എന്ന കാര്യം നാം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നേച്ചർ അഥവാ പ്രകൃതി എന്തോ വലിയ ബുദ്ധി വെച്ച് ചെയ്യുന്ന ഒരു കാര്യമൊന്നുമല്ല. പ്രകൃതി ന്യൂട്രൽ ആണ്. അതിന് ബുദ്ധിയോ ബോധമോ ന്യായവ്യവസ്ഥയോ ഇല്ല. പ്രകൃതിക്കൊരു ശക്തിയുണ്ട്, അതാണ് ദൈവം എന്നൊക്കെ വാദിച്ച് ശബരിമലയ്ക്ക് പോകുന്നവരുണ്ടാവും. പ്രകൃതിയിൽ കാണുന്ന ശക്തികൾക്കും ബലങ്ങൾക്കും പിറകിൽ ഒരു ബുദ്ധി കേന്ദ്രവുമില്ല. മനുഷ്യർക്ക് എന്തിനും ഒരു കാരണഭൂതനെ ആവശ്യമാണ് എന്നതുകൊണ്ട് ഒരു മനസമാധാനത്തിന് അവരങ്ങനെ കരുതുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ സങ്കല്പിച്ചുണ്ടാക്കുന്നു, അതിന് ഓരോ കാരണഭൂതന്മാരെയും നമ്മൾ ഉണ്ടാക്കി വെക്കുന്നു, എന്നിട്ട് അതെല്ലാം ശരിക്കും ഉള്ളതാണ് എന്ന് വാശി പിടിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങനെ വാശി പിടിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് മനസമാധാനത്തിന് വേണ്ടി സങ്കല്പിച്ചുണ്ടാക്കുന്ന ആശയങ്ങളും ആശ്രയങ്ങളും യഥാർത്ഥത്തിൽ ഉള്ളതാണെന്ന് പ്രചരിപ്പിച്ചത് കൊണ്ട് ആർക്കാണ് പ്രയോജനമുള്ളത്? നിങ്ങൾ എത്ര പണിയെടുത്താലും സങ്കല്പത്തിലുള്ളത് സങ്കല്പത്തിൽ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അതിന് ഒരിക്കലും തെളിവ് കിട്ടുകയില്ല. കറുത്ത പാറയിൽ വെളുത്ത പുഴുക്കളെ കണ്ടാൽ ഇരപിടിയന് അകലെ നിന്ന് തന്നെ തിരിച്ചറിയാം. വെളുത്ത പുഴുക്കൾ വേഗം ഇരയാകുന്നു. കറുത്ത പുഴുക്കൾക്കാണ് അവിടെ അതിജീവന സാധ്യത കൂടുതൽ. അതുകൊണ്ട് കറുത്ത കളർ സ്വാഭാവികമായി സെലക്ട് ചെയ്യപ്പെടുന്നു. അത്രയ്ക്ക് നേച്ചറൽ സെലക്ഷൻ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ. സ്വാഭാവികമായ സെലക്ഷൻ.
നാച്ചുറൽ സെലക്ഷൻ എന്ന വാചകത്തിലെ നേച്ചർ എന്നതിൻ്റെ അർത്ഥം പ്രകൃതി എന്നോ പ്രകൃതി ശക്തി എന്നോ അല്ല, മറിച്ച് സ്വാഭാവികമായ ഒരു കാര്യം എന്ന ഒരർത്ഥമേ അതിനുള്ളൂ. നാം മുമ്പ് പറഞ്ഞ ഉദാഹരണത്തിൽ നിന്ന് മ്യൂട്ടേഷൻ എന്ന സംഗതി മാത്രം എടുക്കുക. അതായത് 100,000 വെളുത്ത പുഴുക്കൾക്ക് 100,000 കുഞ്ഞുകൾ ജനിച്ചു കൊണ്ടിരുന്ന ആവർത്തിച്ചു വരുന്ന ഒരു സംഭവ വികാസങ്ങളിൽ എപ്പോഴോ കുറച്ചു കുട്ടികൾ കറുത്തുപോയ സംഗതി, അതാണ് ഈ മ്യൂട്ടേഷൻ. ആ കറുത്ത മ്യൂട്ടേഷൻ സെലക്ട് ചെയ്യപ്പെട്ടത് അവയെ തിന്നാൻ വന്ന ഇരപിടിയൻ പക്ഷികൾക്ക് വെളുത്ത പുഴുക്കളെ കാണാനുള്ള ടൈപ്പ് കണ്ണുകൾ ഉണ്ടായതിനാലാണ്. ആ ഇരപിടിയൻ പക്ഷികൾക്ക് ഇരുട്ടത്ത് കാണുന്ന കണ്ണുകളാണ് ഉണ്ടായിരുന്നത് എന്ന് വയ്ക്കുക. അവിടെ ഇരയാവുക കറുത്ത പുഴുക്കൾ കൂടിയായിരിക്കും. ഇതൊക്കെ സംഭാവ്യതയുടെ കളികൾ മാത്രമാണ്. ആരും മുൻകൂട്ടി നിശ്ചയിക്കാതെ, പ്രത്യേകിച്ച് ഒരു ഉദ്ദേശവുമില്ലാതെ അന്ധമായി സംഭവിക്കുന്നതാണ്. ഒരു ജീവിയിൽ സംഭവിക്കുന്ന മ്യൂട്ടേഷൻ കൊണ്ട് ആ ജീവിക്ക് പെറ്റുപെരുകാൻ കൂടുതൽ സൗകര്യം കിട്ടുന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യപ്പെടുന്നു. പുഴുക്കളുടെ കാര്യത്തിൽ മാത്രമല്ല, മനുഷ്യരുടെ കാര്യത്തിലും ഇങ്ങനെയൊക്കെ തന്നെ. പോപ്പുലേഷൻ ജനറ്റിസ്റ്റുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ വിസ്തരിച്ച് കണക്കിലെടുക്കുന്നു. കാരണം അവർക്ക് ഇന്ന് കാണുന്ന മനുഷ്യൽ നിന്നും പുറകോട്ട് പോകണം. ഈ മനുഷ്യരൊക്കെ എവിടെ നിന്ന് വന്നു, ഏതൊക്കെ കൂട്ടങ്ങളായി വേർപിരിഞ്ഞു, ഇതൊക്കെ അവർക്ക് കണ്ടുപിടിക്കണം. ചിലർ വെളുത്തിരിക്കുന്നു, ചിലർ കറുത്തിരിക്കുന്നു, ചിലർ രണ്ടുമല്ലാത്ത ഏതോ ഒരു രൂപത്തിൽ, ചിലർക്ക് പൂച്ചക്കണ്ണ്, ചിലരുടെ മുടി വേറൊരു ടൈപ്പ്. ഇതിനൊക്കെ തക്ക മ്യൂട്ടേഷൻസ് എപ്പോൾ ഉണ്ടായി, എങ്ങനെ ഉണ്ടായി? ഉദാഹരണമായി നമ്മുടെ ഒരു അമ്മയുടെ അമ്മയ്ക്ക് ഒരു മ്യൂട്ടേഷൻ ഉണ്ടായി എന്ന് വയ്ക്കുക. അതുണ്ടായത് കോശത്തിലെ മൈറ്റോകോൺഡ്രിയയിൽ ആണ്, അതായത് MTDNA. ആ മ്യൂട്ടേഷന് നമ്മളൊരു പേര് കൊടുക്കുന്നു, PCX. ആ അമ്മ ആ മ്യൂട്ടേഷൻ തൻ്റെ പെൺമക്കൾക്കും ആ പെൺമക്കൾ അവരുടെ പെൺമക്കൾക്കും കൊടുക്കും. PCX എന്ന മ്യൂട്ടേഷൻ സംഭവിച്ച ഒരു മുതുമുത്തശ്ശി, മുത്തശ്ശിയുടെ മക്കൾ, ആ മക്കൾക്കൊക്കെ മക്കൾ, ആ മക്കൾക്കൊക്കെ വീണ്ടും മക്കൾ, വീടുകൾ, തറവാടുകൾ, ഗോത്രം, PCS ഗോത്രം. ആ ഗോത്രത്തിൽ പിന്നീടുണ്ടായ മറ്റ് മ്യൂട്ടേഷനുകളും നമുക്ക് കണ്ടെത്താൻ കഴിയും. ഒരു പ്രദേശത്ത് ജനിതക പരിശോധന നടത്തുമ്പോൾ ആ ഏരിയയിൽ ഉള്ളവർക്കൊക്കെ PCX കണ്ടെത്തിയാൽ അവരൊക്കെ PCX ഗോത്രത്തിൽപ്പെട്ടവരാണെന്ന് പറയാം. തുടർന്ന് PCX ഗോത്രത്തിൻ്റെ ഒരു ജനിതക വൃക്ഷം വരച്ചുണ്ടാക്കാനും നമുക്ക് പറ്റും. ഒരൊറ്റ തായ്തടിയിൽ നിന്ന് ചില്ലകളും ഉപശാഖകളും ഉണ്ടായി നിൽക്കുന്ന ഒരു ജനിതക വൃക്ഷം, ഇതുകൊണ്ടുള്ളൊരു മെച്ചം എന്താണ്? ഒരു കുടുംബ വൃക്ഷത്തിൻ്റെ ശാഖകൾ, ഉപശാഖകൾ എന്നിവയൊക്കെ എത്ര കാലം മുമ്പാണ് വേർപിരിഞ്ഞതെന്ന് ഇതിലൂടെ നമുക്ക് അറിയാൻ കഴിയും. അതുതന്നെയാണ് ഇതിൻ്റെ മെച്ചം. ഒരു വ്യക്തിയുടെ കോശത്തിലുള്ള MTDNA അമ്മ വഴിക്ക് മാത്രം കിട്ടുന്നത് കൊണ്ട് മാതൃപരമ്പര കണ്ടെത്താൻ പറ്റുന്നു. ഒരു വ്യക്തിയുടെ കോശത്തിലുള്ള Y-ക്രോമസോം അച്ഛൻ വഴിക്ക് മാത്രം കിട്ടുന്നതിനാൽ പിതൃപരമ്പരയും കണ്ടെത്താൻ കഴിയുന്നു. ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ Y-ക്രോമസോമിൻ്റെയും MTDNA ജനിതക വിവരങ്ങൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്. മനുഷ്യജാതകം മുഴുവൻ ജീവശാസ്ത്രജ്ഞരുടെ ഹാർഡ് ഡിസ്കിൽ ഇന്നുണ്ട്. നാഡീജ്യോതിഷക്കാരുടെ ഓലയിൽ ലോകത്തിലുള്ള മനുഷ്യരുടെ മുഴുവൻ ഭൂതവും ഭാവിയും ഉള്ളതുപോലെ ഒരേ തരത്തിലുള്ള മ്യൂട്ടേഷൻ സംഭവിച്ചവർ ഏത് ഗണമാണെന്നും അവർ ഏത് ഭാഗത്താണ് കൂടുതലായി കാണപ്പെടുന്നതെന്നും വളരെ കൃത്യമായി ഇന്ന് പോപ്പുലേഷൻ ജനറ്റിസ്റ്റുകൾക്കറിയാം. ലോകത്തുള്ള മനുഷ്യരെ മുഴുവൻ അവർ ആഗോള കുടുംബ വൃക്ഷശാഖകൾ ഉണ്ടാക്കി അതിൽ പെടുത്തി വച്ചിരിക്കുകയാണ്. ഈ ആഗോള കുടുംബ വൃക്ഷശാഖകൾക്ക് അവർ പേരുകളും ഇട്ടിട്ടുണ്ട്. ശാഖ എന്നതിന് പോപ്പുലേഷൻ സയൻസിൽ പറയുന്ന പേരാണ് ഈ ഹാപ്ലോ ഗ്രൂപ്പ്. അതായത് ഒരേ ശാഖയിലുള്ള, ഒരേ പ്രത്യേകതകളുള്ള ഒറ്റ കൂട്ടം മനുഷ്യർ. അതിൻ്റെ മൂലശാഖയെ മാക്രോ ഹാപ്ലോ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നു. ചെറുതിനെ സബ് എന്നോ ക്ലെയ്ഡ് എന്നോ പറയുന്നു. അമ്മ വഴിക്ക് മാത്രം കിട്ടുന്ന മൈറ്റോകോൺഡ്രിയ വഴി, അതായത് MTDNA വഴി നാം ഉണ്ടാക്കിയ ഒരു ജനിതക വൃക്ഷമുണ്ട്. അതിലൂടെയാണ് ഏറ്റവും ആദ്യകാലങ്ങളിലെ മുത്തശ്ശിമാരിലേക്ക് നമ്മൾ എത്തുന്നത്. ഏറ്റവും പ്രാചീനമായ ആ ശാഖകളാണ് L0, L1, L2, M7 എന്നീ ഹാപ്ലോ ഗ്രൂപ്പുകൾ. അച്ഛൻ വഴിക്ക് മാത്രം കിട്ടുന്ന Y-ക്രോമസോം വഴി പുറകോട്ട് പോയി ഉണ്ടാക്കിയ ഒരു ജനിതക വൃക്ഷമുണ്ട്.
അതിലൂടെയാണ് ഏറ്റവും ആദ്യകാലങ്ങളിലെ മുത്തച്ഛന്മാരിലേക്ക് നമ്മൾ എത്തുന്നത്. ആ വൈ ക്രോമസോം ശാഖകളാണ് A, B, C, T, D എന്നിവ. അങ്ങനെ ഒരു വ്യക്തിയുടെ പ്രാചീനമായ മാതൃപരമ്പരയെ കണ്ടെത്തുന്നു, പിതൃപരമ്പരയെയും കണ്ടെത്തുന്നു. ഒപ്പം മറ്റ് വ്യക്തികളുടെ പരമ്പരകൾ ഈ വ്യക്തിയിൽ നിന്നും എത്ര ക്ലോസ് റിലേഷനാണ് അല്ലെങ്കിൽ വെറും മൂത്രബന്ധമാണോ, ഇതൊക്കെയും നമ്മൾ കണ്ടെത്തുന്നു, കണ്ടെത്താൻ കഴിയുന്നു. രണ്ടുപേർ ഒരു MTDNA ഹാപ്ലോ ഗ്രൂപ്പിൽ പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിമ്പിൾ അർത്ഥം അവരുടെ അമ്മ, അമ്മയുടെ അമ്മ എന്നിങ്ങനെ പുറകോട്ട് പോയാൽ അവർക്ക് പൊതുവായി ഒരു പൂർവിക മുത്തശ്ശി ഉണ്ടെന്ന് മാത്രമാണ്. കാരണം MTDNA എന്നത് അമ്മ വഴിക്ക് മാത്രമേ കുട്ടികൾക്ക് കിട്ടുന്നുള്ളൂ. രണ്ട് പുരുഷന്മാർ ഒരു വൈ ക്രോമസോം ഹാപ്ലോ ഗ്രൂപ്പിൽ പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിമ്പിൾ അർത്ഥം അവരുടെ അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ എന്നിങ്ങനെ പിന്നോട്ട് പോയാൽ, പുറകോട്ട് പോയാൽ അവർക്ക് പൊതുവായി ഒരു പൂർവിക പിതാവ് ഉണ്ടെന്നാണ്. കാരണം വൈ ക്രോമസോം എന്നത് അച്ഛൻ വഴിക്ക് മാത്രമേ കുട്ടികൾക്ക് കിട്ടൂ. ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, കൃത്യമായി ശ്രദ്ധിക്കണം. MTDNA-യും വൈ ക്രോമസോമും മാത്രം വെച്ച് നമുക്ക് നമ്മുടെ മുഴുവൻ ജനിതക രൂപരേഖയും കിട്ടാൻ പോകുന്നില്ല. പിതൃപരമ്പര കിട്ടും, മാതൃപരമ്പരയും കിട്ടും. അതുമാത്രമല്ലല്ലോ ജനിതക രൂപരേഖ എന്ന് പറയുന്നത്. 22 ജോഡി ക്രോമസോമുകൾ വേറെ കിടക്കുകയാണ്. നമ്മൾ വൈ ക്രോമസോമും MTDNA-യും മാത്രമാണ് കണക്കിലെടുക്കുന്നതെങ്കിൽ അമ്മയുടെ അച്ഛനുമായുള്ള ബന്ധം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. അമ്മയുടെ അച്ഛനിൽ നിന്ന് വൈ ക്രോമസോം അമ്മയ്ക്ക് കിട്ടിയിട്ടില്ല, അത് ആൺപിള്ളർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം നമുക്ക് നമ്മുടെ അമ്മയുടെ അച്ഛനുമായി ഇല്ല. അതുപോലെ MTDNA-യും നമ്മുടെ അമ്മയ്ക്ക് കിട്ടിയത് അമ്മയുടെ അമ്മയിൽ നിന്നായിരിക്കും, അമ്മയുടെ അച്ഛനിൽ നിന്നല്ല. അപ്പോൾ അവിടെയും അവിടെ അമ്മയുടെ അച്ഛന് റോളില്ല. അതുകൊണ്ടാണ് MTDNA-യും വൈ ക്രോമസോമും നോക്കി ബന്ധം പറയാൻ പോകരുത് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ക്രോമസോമുകളും കൂടി നമ്മൾ പരിഗണിക്കണം. നമ്മൾ നമ്മുടെ 15 തലമുറ പിന്നോട്ട് പോയാൽ നമുക്ക് 1024 പൂർവികർ ഉണ്ടാവും. പക്ഷെ നമ്മുടെ MTDNA-യും വൈ ക്രോമസോമും അവരിൽ 10 പേരുമായി മാത്രമേ ബന്ധപ്പെട്ടിരിക്കും. നമ്മുടെ 15 തലമുറ നമ്മൾ പിന്നോട്ട് പോയാൽ നമ്മുടെ പൂർവികരുടെ എണ്ണം 32,768. അതിൽ 15 പേർക്കും മാത്രമേ നമ്മുടെ MTDNA-യും വൈ ക്രോമസോമുമായും ബന്ധമുണ്ടാകൂ. അതുകൊണ്ട് MTDNA-യും വൈ ക്രോമസോമും മാത്രം വെച്ച് മനുഷ്യർ തമ്മിലുള്ള ബന്ധം അളക്കരുത്. ഉദാഹരണമില്ലാതെ ഇത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരു ഇന്ത്യക്കാരനായ ഒരു യാത്രികൻ 1000 വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിൽ പോയി, അവിടെ ഒരു പെണ്ണുമായി ബന്ധപ്പെട്ടു. യാത്രികനാണല്ലോ, പിന്നീട് മറ്റൊരു നാട്ടിലേക്ക് പോയി. ഇന്ത്യക്കാരന് നല്ല വിത്ത് ഗുണമുണ്ടായിരുന്നതിനാൽ ചൈനക്കാരിക്ക് ഗർഭമുണ്ടായി, അതിലൊരു മകനുണ്ടായി. ചൈനക്കാരി പ്രസവിച്ച മകൻ വീണ്ടും കല്യാണം കഴിച്ചു, അവനും മകനുണ്ടായി. അവൻ ചൈനക്കാരിയെ തന്നെ വീണ്ടും കല്യാണം കഴിച്ചു, അവനും മകനുണ്ടായി. ഓരോ തലമുറയിലും ചൈനക്കാരിയിൽ ഓരോ മകനുണ്ടായി. അവരൊക്കെ ചൈനയിൽ ജീവിച്ചു, എല്ലാ രക്തബന്ധങ്ങളും ചൈനയിലാണ്. ഇപ്പോൾ അയാളുടെ വംശ പൈതൃകം ചൈന തന്നെയാണ്. അയാളുടെ വൈ ക്രോമസോം എടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യക്കാരനായ ആ അത്യുൽപാദന ശേഷിയുള്ള ഇന്ത്യക്കാരനെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് വൈ ക്രോമസോം വെച്ച് നമുക്കൊരു ജനതയുടെ പൂർണ്ണമായ ജനിതക രൂപരേഖ കിട്ടില്ല എന്ന് പറയുന്നത്. കാരണം ആ വൈ ക്രോമസോം ആണ് നമ്മൾ പരിഗണിക്കുന്നത് വെച്ചാൽ ചൈന ബന്ധം നമുക്ക് കണ്ടെത്താനേ കഴിയില്ല, അത് നേരെ ഇന്ത്യയിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ടാണ് വൈ ക്രോമസോം വെച്ച് നമുക്കൊരു ജനതയുടെ പൂർണ്ണമായ ജനിതക രൂപരേഖ കിട്ടില്ല എന്ന് പറയുന്നത്. അതുപോലെ ആ ജനതയ്ക്ക് മറ്റു ജനതകളുമായുള്ള ബന്ധങ്ങൾ മനസ്സിലാക്കാനും ഇതുകൊണ്ട് പറ്റില്ല. അതിന് മുഴുവൻ ജിനോമിൻ്റെയും സീക്വൻസിങ് ആവശ്യമാകുന്നു. വൈ ക്രോമസോം ഉള്ളത് നമ്മുടെ 23-ാമത്തെ ജോഡിയിൽ മാത്രമാണ് എന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ബാക്കി 22 ജോഡികളാണ് വേറെ കിടക്കുന്നത്. മനുഷ്യൻ്റെ 23-ാമത്തെ ജോഡിയായ സെക്സ് ക്രോമസോം മാത്രമല്ല, ബാക്കി 22-നെ പറ്റിയും നമ്മൾ പഠിക്കണം. അതിലൂടെ മാത്രമേ ഒരു ജനവിഭാഗത്തിൻ്റെ മറ്റു ജനവിഭാഗങ്ങളുമായുള്ള അടുപ്പം എന്താണ്, എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കൂ. ജിനോം സീക്വൻസിങ് എന്ന ഈ പ്രക്രിയ ഉപയോഗപ്പെടുത്തിയാണ് ഇന്ന് ജനിതക പഠനങ്ങളെല്ലാം നടക്കുന്നത്. സുഹൃത്തുക്കളെ, ഇന്ത്യക്കാരായാലും യൂറോപ്യൻസ് ആയാലും മറ്റേത് നാട്ടുകാരായാലും ആഫ്രിക്കയിൽ നിന്നാണ് വന്നത് എന്ന് പറയുന്നതിൻ്റെ തെളിവ് ജനിതക ശാസ്ത്രം തരുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് നമ്മൾ ഈ ടോക്ക് ആരംഭിക്കുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യമാണ്.
അത് മനസ്സിലാക്കാനുള്ള ഇത്തിരി ജനിതക ശാസ്ത്രമാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ പഠിക്കാൻ ശ്രമിച്ചത്. ഇത്തിരി അറബി പഠിക്കേണ്ട കാര്യം, ഗൾഫിൽ പോകുമ്പോൾ അറബി എത്രത്തോളം പഠിക്കണം എന്നുള്ളത് എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതെന്ന് നമുക്കറിയാം. അലൈക്കും അസലാം, വാ അലൈക്കും അസലാം, അത്രയും മതി എന്ന് മമ്മൂക്കായി പറയുന്ന പോലെ ജനിതക ശാസ്ത്രം ഇത്രയ്ക്ക് പഠിച്ചാൽ മതി. ഇനി നമുക്ക് ആദ്യം സൂചിപ്പിച്ച ചില ടെക്നിക്കൽ കാര്യങ്ങളിലേക്ക് വരാം. എല്ലാ മനുഷ്യരും ആഫ്രിക്കയിൽ നിന്ന് വന്ന കുടിയേറ്റക്കാരാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പ്രസ്തുത കുടിയേറ്റം നടന്നത് 70,000 വർഷങ്ങൾക്ക് ഉള്ളിൽ ആണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ജനിതക ശാസ്ത്രം തരുന്ന തെളിവ് MTDNA വെച്ചും വൈ ക്രോമസോമും വെച്ചാണ്. MTDNA വെച്ച് പിന്നോക്കം പോയാൽ പ്രാചീനകാലത്ത് ജീവിച്ചിരുന്ന ഒരു മുത്തശ്ശിയിലെത്തും. ആഫ്രിക്കയ്ക്ക് പുറത്തുള്ള എല്ലാവരുടെയും MTDNA പരിശോധിച്ചപ്പോൾ അവരെല്ലാവരും L3 എന്ന ഒരു ഒറ്റക്കൂട്ടത്തിൽപ്പെട്ടവരാണ് എന്ന് മനസ്സിലാക്കാൻ ജനിതക ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞു. L3 എന്ന MTDNA ഹാപ്ലോ ഗ്രൂപ്പിൽപ്പെട്ടവർ അവരാണ് ഈ ലോകം മുഴുവൻ ചിതറിക്കിടക്കുന്ന ആഫ്രിക്കയ്ക്ക് പുറത്തുള്ളവർ. ഒരൊറ്റ ആഫ്രിക്കൻ സ്ത്രീയിൽ നിന്നുമാണ് ഈ MTDNA ഇവർക്ക് കിട്ടിയിട്ടുള്ളത്. L3 എന്ന ഒരു പ്രാചീന പരമ്പര ആഫ്രിക്കയിൽ ആരംഭിച്ചത് 70,000 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് ജനിതക ശാസ്ത്രജ്ഞർ ഇതിനകം തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി വൈ ക്രോമസോം വെച്ച് അച്ഛൻ്റെ പരമ്പര നോക്കുക. എന്നാലും ഈ തെളിവിനെയാണ് അതും പിന്തുണയ്ക്കുന്നത്. ആഫ്രിക്കയിൽ നിന്നുള്ള 3 Y ഹാപ്ലോ ഗ്രൂപ്പുകളാണ് ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പടർന്നിട്ടുള്ളത്. C, D and F. ഇത് 3 CT എന്ന ഹാപ്ലോ ഗ്രൂപ്പിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണെന്ന് ശാസ്ത്രം പറയുന്നു. എന്താ ഇതിൻ്റെ അർത്ഥം? ആഫ്രിക്കയ്ക്ക് പുറത്തുള്ള മനുഷ്യരെല്ലാം CT എന്ന വൈ ക്രോമസോം കൊടുത്ത ഒരു ഒറ്റ ആഫ്രിക്കൻ പുരുഷൻ്റെ പിൻഗാമികളാണ് എന്നാണ് അതിൻ്റെ ചെറിയ അർത്ഥം. ഇനി നമുക്ക് കുറേ കൂടി ഇൻട്രസ്റ്റായ ചില ചോദ്യങ്ങളിലേക്ക് പോകാം. എന്തുകൊണ്ട് മനുഷ്യർ ആഫ്രിക്കയിൽ നിന്ന് പുറത്ത് കടന്നു? ഏത് വഴിക്കാണ് അവർ വന്നത്? എങ്ങനെ വന്നു? എങ്ങനെ കുറച്ചു പേർ 700 കോടി മനുഷ്യരായി പെരുകി? അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. നന്ദി, നമസ്കാരം.